ശേഷം ലക്സുകല്ലേ ഇന്ന് ഞാനൊരു ഫസ്റ്റ് ക്രൈ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഹോളും പ്ലസ് റിവ്യൂവും കൂടിയാണ് അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ മോന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അല്ലെ കുട്ടികളുടെ പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈനിൽ മേടിച്ചാൽ നന്നാവോ അല്ലെങ്കിൽ എവിടുന്നാണ് മേടിക്കുക എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുക ഞാനും കുറേ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു മോൻ ജനിച്ച സമയത്തും അതുപോലെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഓൺലൈനിൽ മേടിക്കാമോ എന്നൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് ക്രൈയുടെ ഓൺലൈൻ ആപ്പ് എന്ന് മേടിച്ച പ്രൊഡക്ട്സ് ആണ് അപ്പം അതിനുശേഷം ഞാൻ അവനും മേടിക്കുന്ന എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഒരു 90% സാധനങ്ങൾ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇതുപോലെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ പ്രൊഡക്ട്സ് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് മേടിച്ചതല്ല ഞാൻ പറഞ്ഞല്ലോ അത് റിവ്യൂ കൂടിയിട്ടാണ് അപ്പോൾ ഒരു 2 മന്ത്സിന്റെ ഉള്ളിൽ ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഞാൻ മോന് മേടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാം അതിന്റെയൊക്കെ സൈറ്റിലുള്ള ഫോട്ടോസും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവണമെന്നില്ല അപ്പൊ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത് ഒരു നൈറ്റ് സ്യൂട്ട് ആണ് ഒരു ടീഷർട്ട് പ്ലസ് അതിന്റെ ഒരു ഫുൾ ലെങ്ത് പാൻസ് ഉണ്ട് ഇത് സീറോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെയാണ് ഈ ബ്രാൻഡ് ആക്ച്വലി മോന് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് മേടിച്ചിട്ടുള്ളതാ അപ്പൊ നല്ല ബ്രാൻഡാണ് ഇവരുടെ ക്ലോത്ത് ആയാലും അതെ വാഷ് ചെയ്താലും കേടുവരൊന്നുമില്ല നല്ലൊരു ബ്രാൻഡാണ് അതുകൊണ്ടാണ് ഓൺലൈനിൽ മേടിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു ഷോപ്പിൽ നിന്ന് മേടിച്ച അത്ര ഒരു ക്വാളിറ്റി എനിക്ക് ഈ ക്ലോത്തിന് തോന്നുന്നില്ല കാരണം ഇത് ഈ ബട്ടന്റെ ഇവിടെയൊക്കെ കുഞ്ഞു പിടിച്ച് വലിക്കുമ്പോഴേക്കും ഈ ഒരു ഭാഗം കുറച്ചൊന്ന് വലിഞ്ഞു പോകുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് വേറെ പ്രശ്നമൊന്നുമില്ല മേ ബി എനിക്ക് തോന്നുന്നു ഈ ബട്ടനുള്ള ഡ്രസ്സുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഇവനാണെങ്കിൽ ഡ്രസ്സ് ഒരുപാട് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം മാത്രം കുറച്ചൊന്ന് വലിയുന്നുണ്ട് അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ക്വാളിറ്റി വൈസ് ഒക്കെ നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ അടുത്തത് ഒരു റോംബർ സ്യൂട്ട് ആണ് ആക്ച്വലി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഞാനൊരു കോംബോ ആയിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ആക്ച്വലി 700 എബോ ആണ് എനിക്കിത് നല്ല ഓഫറിനാണ് കിട്ടിയത് ഒരു 500 റുപ്പീസിന് ഈ രണ്ടെണ്ണം കൂടെ കിട്ടുക ചെയ്തിട്ടുള്ളത് പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അതെ ഇതാണ് ഫസ്റ്റത്തെ ഇത് സെക്കൻഡ് പ്രൊഡക്റ്റ് ഇത് ബേബി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആട്ടോ നല്ല ക്യൂട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അവന് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആൾക്ക് ഇടാൻ മാത്രമല്ല ഈ ഡ്രസ്സൊക്കെ അവന് പിടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കളർഫുൾ ആണല്ലോ അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വൈസ് ആയാലും നല്ല പ്രൊഡക്ട്സ് ആണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്രൊഡക്റ്റ് ഒരു ഹുഡഡ് ബ്ലാങ്കറ്റ് ആട്ടോ അതായത് കുഞ്ഞുങ്ങളിങ്ങനെ റാപ്പ് ചെയ്തിട്ട് യാത്രയൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ റാപ്പ് ചെയ്യൂലേ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാങ്കറ്റ് ആണ് ആക്ച്വലി ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് മേടിച്ചതാണ് മേടിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും അത്രയും തിന്നായി നല്ല സോഫ്റ്റ് ആണ് ഇത് പുതപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വാം ആയിട്ടിരിക്കും അപ്പൊ ഞാനിതിന്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നല്ല ഓഫറിനാണ് കിട്ടിയത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ക്രൈയിന്റെ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടിലും മിനിമം ഒരു 10% എങ്കിലും മിനിമം നമുക്ക് ഓഫർ ഈ ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ കിട്ടും അത് മാത്രമല്ല ഒരു മിനിമം ഓഫറും ഉണ്ടാവും അതല്ലാതെ സൈഡ് വൈഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൂപ്പൺ കോഡുകൾ അവർ ഒരുപാട് ഇറക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും നല്ല ലാഭത്തിൽ തന്നെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ഇത് നല്ലത് ഈവൻ ന്യൂ ബോൺ കുഞ്ഞുങ്ങൾക്കായാലും അവരെ റാപ്പ് ചെയ്ത് വെക്കാനൊക്കെ വളരെ നല്ലൊരു മെറ്റീരിയൽ ആയത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതാണ് അടുത്ത പ്രോഡക്റ്റ് അടുത്ത പ്രോഡക്റ്റ് ഹിമാലയയുടെ ബേബി ഡയപ്പേഴ്സ് ആണ് ഇത് എടുത്തു കാണിക്കാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡയപ്പർ പാൻസ് അല്ല കേട്ടോ പണ്ടത്തെ സ്നഗ്ഗി ഒക്കെ ഇല്ല നമ്മുടെ ഈ ഒട്ടിക്കുന്ന ടൈപ്പ് വെൽക്രോ എന്ന് പറയും അതിന് അപ്പൊ ഇത് വെൽക്രോ മോഡലാണ് നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റും അതായത് നമ്മൾ പാൻ്റ് പോലെ വലിച്ചു കയറ്റുന്ന ടൈപ്പല്ല ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പാണ് അപ്പൊ ഞാനിത് കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഹിമാലയയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത്
അപ്പൊ ഞാനിത് മെയിൻ ആയിട്ട് അന്വേഷിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ അവർക്ക് തൊടയിൽ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് അവർക്ക് ഈ പാൻ സ്റ്റൈൽ ഡയപ്പറൊക്കെ വലിച്ചു കയറ്റുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അവർ സമ്മതിക്കില്ല, തൊടയുടെ അവിടെയൊക്കെ തട്ടുമ്പോൾ അവർക്ക് ഭയങ്കര വേദന ആയിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡയപ്പർ ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കിയത് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നല്ലതാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ അവനൊരു ഭാഗത്ത് കിടന്ന് തരുമൊന്നുമില്ല, അവൻ ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരാളുടെ കൂടെ ഹെൽപ്പ് വേണ്ടി വരും. തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇട്ട് കൊടുക്കാൻ സുഖമാണ്. കറക്റ്റായിട്ട് അവരുടെ ഫിറ്റിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ ബാഗിൽ എടുത്ത് വെക്കാനാണെങ്കിലും മറ്റേ ഡയപ്പറിന്റെ അത്ര ബൾക്കൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഒരു ഹാൻഡ് ബാഗിന്റെ സൈഡിലൊക്കെ ഇടാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ, ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 130 rupees ആണ് 9 piece ഡയപ്പേഴ്സിന്. പക്ഷെ എനിക്കിത് നല്ല ഓഫറിലാണ് കിട്ടിയത്. എനിക്കിത് 74 rupeesനാണ് ഈ ഒരു ഹോൾ പാക്ക് കിട്ടിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസ് ആയിട്ടുള്ളൂ. അപ്പൊ ഡയപ്പേഴ്സിനൊക്കെ ഇവർ മിനിമം വീക്ക്ലി വൺസ് ഇവർ ഓഫർ കൊടുക്കുന്നുണ്ടാവും. 35% ഓഫർ പ്ലസ് കൂപ്പൺ കോഡ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡയപ്പറൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി വാങ്ങാതെ ജസ്റ്റ് ഒരു 2 ദിവസം ഒന്ന് സൈറ്റിൽ കയറി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഓഫേഴ്സ് കിട്ടും. അപ്പൊ ആ ടൈമിൽ നമ്മൾ കുറച്ച് കൂടുതൽ വലിയ പാക്കറ്റ്സ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിലാണ് പ്രൊഡക്റ്റ് കിട്ടും. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഒരു സേവിയർ പ്രൊഡക്റ്റ് എന്ന് പറയാം കേട്ടോ. ഇത് മീമി ബ്രാൻഡിന്റെ ഫുഡ് ഫീഡർ ആണ്, സിലിക്കോൺ ഫുഡ് ഫീഡർ ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് പാലൊക്കെ കൊടുക്കില്ലേ, അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിലേക്ക് എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അത് നിറയ്ക്കുക, ക്ലോസ് ചെയ്യുക, ഈ അടപ്പ് ഊരുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്പൂണാണുള്ളത്. ഇതിലൊരു ചെറിയ ഹോളുണ്ട്, ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോ ഞാൻ വേറെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് ഈ സ്പൂണിലേക്ക് വരും. ഇത് വെച്ചിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. അപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടിയിൽ നിന്നൊക്കെ കുഞ്ഞിന് കൊടുക്കാനായാലും ഒക്കെ സാധാരണ ഒരു പാത്രം സ്പൂണ് എല്ലാം ക്യാരി ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കുഞ്ഞിന്റെ ഫുഡ് എന്താന്ന് വെച്ചാല് അത് ഇതിലാക്കുക, അടയ്ക്കുക. ഇത് ലീക്ക് ആവുമൊന്നുമില്ല കേട്ടോ. ഈ അടപ്പും ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വാഷർ പോലത്തെ സംഭവം, അത് കാരണം ഇത് എന്തായാലും ലീക്ക് ആവില്ല. അപ്പൊ അത് കൊടുക്കാം. ഞാനിപ്പോ എനിക്ക് ട്രാവൽ ചെയ്യുന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഞ്ഞ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്പൂണും പാത്രമൊക്കെ ആണെങ്കിൽ അവനത് തട്ടിയിടും, അല്ലെങ്കിൽ അവൻ പിടിച്ച് വലിക്കാൻ നോക്കും. അപ്പൊ അത് താഴെ പോവും. പക്ഷെ ഈ ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിലും ഇത് സ്പൂണിൽ ഇല്ലാത്തടത്തോളം കാലം ഇത് താഴെ പോവില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇത് വിത്ത് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചെറിയൊരു സംഭവം കണ്ടോ, ഇതാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഡക്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബോട്ടിലല്ലേ, അപ്പൊ ഉരുണ്ടു പോവില്ല. ഈ ഒരു സംഭവം സ്റ്റാൻഡ് പോലെ തന്നെ ഇതിൽ നിൽക്കും. അത് ഞാൻ ഫോട്ടോ ക്ലിയർ ആയിട്ട് ആഡ് ചെയ്യാം. ഇതിലാകെ എനിക്കൊരു ഡ്രോബാക്ക് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ബാക്ക് സൈഡ് ഒരുമാതിരി കർവ്ഡ് ആണ്. അപ്പൊ നമുക്കിങ്ങനെ വെച്ചിട്ട് പ്രൊഡക്റ്റ് നിറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ്സിലേക്ക് ഈ സംഭവം ഇറക്കി വയ്ക്കും, എന്നിട്ട് ഇതിൽ ഫുഡ് നിറയ്ക്കുക ചെയ്യാറ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ കുറുക്കോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്യൂറീസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രം ഇതിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അതിന് ഹോൾഡ് വന്നിട്ട് അടഞ്ഞിരിക്കും, കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതർവൈസ് ഈ പ്രൊഡക്റ്റ് ഒരു അമേസിങ് പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് 100% സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നെയിൽ കട്ടർ ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ്ടോ, ഇത് വിത്ത് ലെങ്ത് ആണ് ഈ സംഭവം. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാം, നഖം വെട്ടുക എന്നുള്ളത് എന്തൊരു പെടാപ്പാടാണെന്ന്. ഭയങ്കര തിന്നി ആയിട്ടുള്ള ഫിംഗേഴ്സ് ആയിരിക്കും മക്കളുടെയൊക്കെ അല്ലെ. അപ്പൊ എനിക്ക് ഭയങ്കര പേടി കേട്ടോ കുഞ്ഞിന്റെ നഖം വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാ, നഖം വെട്ടുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ പൊക്കിയിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കുക. ആ ക്ലിപ്പറിന്റെ തൊട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ നഖം നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കാണാം. അപ്പൊ നമുക്ക് നഖം വെട്ടുമ്പോൾ നല്ല ഈസി ആയിട്ട് വെട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പൊ എന്റെ പേടി കാരണം ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റ് ആണ്, അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് പ്രൈസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, അതൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ആകെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, അത് ഈ പ്രൊഡക്റ്റിന്റെ ഡ്രോബാക്ക് അല്ല, പൊതുവെ ലെൻസിനുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതർവൈസ് ഈ പ്രൊഡക്റ്റ് ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ.
അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇത് ഇതാണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ, ഭംഗി കണ്ടിട്ട് മേടിച്ചതാണ്. സംഭവം ഒരു ടീത്തറാണ്, മിമി ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞിന് ഇഷ്ടമാവെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോന് പല്ല് വന്നത് ഒരു 5 മന്ത്സ് ആയപ്പോഴേക്കുമാണ്. അപ്പോൾ അവൻ ഇത് മേടിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഇത് എടുത്ത് പൊക്കിയിട്ട് വായിൽ വെക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അവനെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയൊരു സാധനമായിരുന്നു. ആൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മലന്ന് കിടന്നിട്ട് മുഖത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കാഴ്ച കണ്ടിങ്ങനെ കിടക്കുന്നല്ലാതെ ഇതെടുത്ത് കടിക്കാനും അവന് പറ്റില്ലായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് ഇത്തിരി എന്താ പറയുക, വെയിറ്റ് കൂടുതലാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ കുറച്ച് വലിയ കുട്ടികൾ, ഒരു 10 മാസം അല്ലെങ്കിൽ 1 വയസ്സായ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ടീത്തറായിട്ട് ഉപയോഗിക്കണമെന്ന് തെറ്റില്ല. തീരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കുട്ടികൾക്ക് എന്തായാലും ഇത് എടുത്ത് പിടിച്ചിട്ട് ടീത്തറായിട്ട് ഉപയോഗിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അതെ, അടുത്തത് ഈ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ്. ഞാൻ നേരത്തെ ഫീഡർ കാണിച്ചില്ലേ, ആ ഫീഡർ ആയാലും കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് ബോട്ടിൽ ആയാലും ഒക്കെ ഉള്ളിലേക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കുറച്ച് ലെങ്ത് ഉള്ള സംഭവങ്ങൾ, ഇതുപോലത്തെ ചില ലെങ്ത് ഉള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കൈ ഇട്ടിട്ട് കഴുകാൻ പറ്റില്ല. അതേ വിരലൊക്കെ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് പാത്രം കഴിക്കുന്ന ലിക്വിഡോ എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് ഈ സംഭവം ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഇത് ക്ലീൻ ആയിക്കോളും. അപ്പൊ ഫീഡിംഗ് ബോട്ടിലും ഇങ്ങനത്തെ ഫീഡറും ഒക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷാണ്. ഈ ഒരു ചെറിയ ബ്രഷ് കണ്ടോ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിംഗ് ബോട്ടിലിന്റെ നിപ്പിള് ക്ലീൻ ചെയ്യാം, പിന്നെ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ ഒക്കെ ചെറിയ ഹോൾ ഉണ്ടാവില്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ, 30 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് മോറിസൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഫെർദർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.